സോളാ സ്ക്രിപ്റ്റുറ എന്ന് നമ്മള് പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടായ്മയിലുള്ള ദൈവമക്കൾ നിരവധി തവണ കേട്ടേക്കുന്ന ഒരു പ്രയോഗമാണ്. പലപ്പോഴായിട്ട് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ് അത് അർത്ഥമാക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴായിട്ട് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരല്പം വിശദമായിട്ട് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ ചില കാര്യങ്ങൾ കൊണ്ടുവരാൻ കർത്താവ് ശരണപ്പെടുന്നു. ഇത് അല്പം ഹിസ്റ്ററി പറയണം. ചില ദൈവദാസന്മാരുടെ കോട്ട് പറയണം. അങ്ങനെ ഇത് പറഞ്ഞു തരാനായിട്ട് തന്നെ അല്പം പ്രയാസമുള്ള ഒരു വിഷയമാണ്. പഠിപ്പിക്കാനായിട്ട് വേണമെങ്കിൽ ഒരു മോണോലോഗ് നടത്തി പോകാൻ അത്രയും കുഴപ്പമില്ല. എങ്കിലും കേൾവിക്കാരായ ആളുകൾ ദയവായിട്ട് വളരെ ശ്രദ്ധയോടെ എന്താണ് സോളാ സ്ക്രിപ്റ്റുറ. സോളാ സ്ക്രിപ്റ്റുറ ഇത് ലാറ്റിൻ വേർഡാണ് കേട്ടോ, ലാറ്റിൻ. സോളാ സ്ക്രിപ്റ്റുറ നമ്മൾ സ്ക്രിപ്റ്റുറ എന്ന് പറയും, പക്ഷെ ലാറ്റിൻ സ്ക്രിപ്റ്റുറ സോളാ സ്ക്രിപ്റ്റുറ എന്താണെന്നൊന്ന് പറഞ്ഞു തരാം. അതിൻ്റെ ഒരല്പം എക്സ്പ്ലനേഷനും തരാനായിട്ട് ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. അങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ഡോക്ട്രിൻ ഓഫ് സ്ക്രിപ്ചർ, ദൈവ വചനത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് വാക്കുകൾ പഠിക്കാറുണ്ട്. മൂന്ന് വാക്കുകൾ, ആ മൂന്ന് വാക്കുകൾ ഇതാണ്: ദൈവവചനം, ഇൻസ്പിരേഷൻ, അല്ലെങ്കിൽ ദൈവശ്വാസീയമാണ്, ഇൻസ്പയേർഡ് സ്ക്രിപ്ചർ ആണ്. രണ്ടാമത്തെ ഒരു വാക്ക് ഇൻഫാലിയബിൾ ആണ്, അതിന് തെറ്റിക്കൂടായ്മയുണ്ട്. മൂന്ന്, ഇന്നറന്റ് ആണ്, വിത്തൗട്ട് എറർ, വിത്തൗട്ട് എറർ, ഇന്നറൻസ്. മൂന്ന് വാക്ക്: ഇൻസ്പിരേഷൻ, ഇൻഫാലിബിലിറ്റി ആൻഡ് ഇന്നറൻസി. ഈ മൂന്ന് പദത്തെ പറ്റി നമ്മുടെ കൂട്ടായ്മയിൽ പലപ്പോഴും ഈ പദങ്ങളൊക്കെ ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്നതാണ്. എങ്കിലും അതിന് ഒരു അല്പം ഓരോ വാചകത്തിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു തരാം. മറക്കരുത്, ദൈവവചനം ഇൻസ്പയർഡ് ആണെന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചർ ഈസ് ദ വെരി വേർഡ്സ് ഓഫ് ഗോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ തിരുവെഴുത്ത്, ആ വാക്യം നമുക്കറിയാം, സെക്കൻഡ് തിമത്തി ചാപ്റ്റർ 3:16, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. അങ്ങനെ പറഞ്ഞ് ഉപദേശം, ശാസന, ഗുണീകരണം, നീതിയുടെ അഭ്യാസം, ഇങ്ങനെ ആ തിരുവെഴുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് 3:17 പറഞ്ഞേക്കുന്നത്. 4:1 പോള് തൻ്റെ ശുശ്രൂഷ തികച്ച് ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എഴുതുന്ന അവസാന അധ്യായത്തിൽ പോള് പറഞ്ഞേക്കുകയാണ്, വചനം പ്രസംഗിക്കുക, ഉപദേശിക്കുക, ശാസിക്കുക, തർജ്ജനം ചെയ്യുക. കേട്ടോ, എന്താണ് ഇൻസ്പയേർഡ് സ്ക്രിപ്ചർ എന്ന് പറഞ്ഞിട്ട് ആ ഇൻസ്പയേർഡ് സ്ക്രിപ്ചറിന്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് 4:17 എഴുതിയിട്ട് 4:1-4 അതിന്റെ പ്രാക്ടിക്കലായിട്ട് ഒരു ലോക്കൽ സഭയിൽ നടക്കണമെങ്കിൽ വചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞ് അതിന്റെ പ്രാക്ടിക്കൽ സൈഡിലൂടെ പറഞ്ഞേക്കാണ്. ഞാൻ അതൊന്നും അല്ല പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ, ഞാനിപ്പോൾ നിങ്ങളുടെ ഗ്രീക്ക് ഒന്നും പറഞ്ഞ് അധികം പേടിപ്പിക്കാറില്ലല്ലോ, എങ്കിൽ ഒരു വാക്ക് പറയാം, തിയോമിയോസ്റ്റോസ്. തിയോമിയോസ്റ്റോസ് ആ വാക്കിന്റെ അർത്ഥം ഗോഡ് ബ്രീത്ത്, ദൈവത്തിന്റെ ശ്വാസമാണ്, ശ്വാസം. അന്നേരം ഇൻസ്പയേർഡ് സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നോക്കി, ദൈവത്തിന്റെ ശ്വാസം. ഈ ഇൻസ്പയേർഡ് സ്ക്രിപ്ചറിനകത്ത് ഏതൊക്കെ വരണം? 66 പുസ്തകങ്ങളും അടങ്ങിയ വിശുദ്ധ തിരുവെഴുത്തിനെയാണ് ഇൻസ്പയേർഡ് സ്ക്രിപ്ചർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ Whole of scripture is the very word of God. അതാണ് അതിൻ്റെ അർത്ഥം. ദൈവശ്വാസീയം, അത് നിരവധി കാര്യങ്ങൾ അതിനെപ്പറ്റി വേണമെങ്കിൽ ഒരു ഒരു നമ്മുടെ ഒരു മണിക്കൂറുള്ള ഡിസ്കഷനിൽ തന്നെ കൊണ്ടുവരാനായിട്ട് വിശദീകരണം എൻ്റെ പക്കലുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. എങ്കിലും
പ്രിപ്പയർഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഓർത്തോണം, ദൈവത്തിന്റെ ശ്വാസം, ദ വെരി സ്ക്രിപ്ചർ ഈസ് ദ, അതാണ് അതിന്റെ അർത്ഥം, ആ ദ വെരി വേർഡ് ഓഫ് ഗോഡ്, അതാണ് ഇൻസ്പയർഡ്. എല്ലാ തിരുവെടുത്തും ദൈവത്തിന്റെ ഓണർഷിപ്പിലുള്ളതാണ്. ആളുകളെയൊക്കെ എഴുതാനായിട്ട് ഉപയോഗിച്ചു, പക്ഷേ അതിന്റെ ഓണർ ആരാണ്? ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനമാണ്, അതാണ് ഇൻസ്പിരേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാന് സർവനോന്നമോണ്ട് പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, ന്യായപ്രമാണത്തിലെ വള്ളിയോ പുള്ളിയോ മാറ്റരുത് എന്ന് പറഞ്ഞാൽ, ഒരു ദേവദാസൻ അതിന് വ്യാഖ്യാനം കൊടുത്തത് ആ ഒറിജിനൽ ഭാഷയിൽ എഴുതിയപ്പോൾ, എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിൽ എഴുതിയപ്പോൾ ആ എഴുത്തുകാർ അന്നിട്ട ആ ഇൻസ്പയേർഡ് പെന്നുണ്ടല്ലോ, അപ്പോസ്തോലിക അധികാരമുള്ള ആ പെൻ, ആ പെന്നു കൊണ്ടിട്ട കുത്തും ഗോമയും പോലും ഇൻസ്പയർഡ് ആണ്, കഥാവ് പറഞ്ഞിട്ടാണ് ഇട്ടത് എന്നാണ് ഒരാൾ വ്യാഖ്യാനിച്ചത്. എനിക്കത് മനോഹരമായിട്ട് തോന്നി. ഇൻസ്പയർഡ് സ്ക്രിപ്ചർ. രണ്ട്, ഇൻഫാലിബിലിറ്റി. ഇൻഫാലിബിലിറ്റി, ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് സഭ ഇൻഫാലിബിൾ ആണെന്ന് പറയാറുണ്ട്. സഭ ഇൻഫാലിബിൾ ആണ്, സഭയ്ക്ക് തെറ്റില്ല. അന്നേരം നമ്മൾ അവരോട് ചോദിക്കണം, സഭ എന്ന് പറഞ്ഞാൽ തന്നെ അവർ പറയും പിതാക്കന്മാരാണ് ഞങ്ങളുടെ സഭ. ദ മൈൻഡ് ഓഫ് ദ ഫാദേഴ്സ് ഈസ് ദ മൈൻഡ് ഓഫ് ദ ചർച്ച്. അന്നേരം പിതാക്കന്മാർക്ക് തെറ്റുവോ? തെറ്റില്ല എന്ന് പറയും. പക്ഷെ ചരിത്രം നോക്കിയാൽ തെറ്റിയത് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് കാണിക്കാം. പക്ഷെ ചർച്ച് അല്ല ഇൻഫാലിബിൾ, സ്ക്രിപ്ചറാണ് ഇൻഫാലിബിൾ. ഇൻഫാലിബിൾ എന്ന വാക്കിന്റെ അർത്ഥം ഇന്നബിലിറ്റി ടു എറർ എന്നാണ്. തെറ്റാനായിട്ടുള്ള കഴിവില്ല, മനസ്സിലാവുന്നോ? ഇന്നബിലിറ്റി ടു എറർ, ഇമ്പോസിബിലിറ്റി ഓഫ് എറർ, തെറ്റാനായിട്ടുള്ള സാധ്യതയില്ലെന്നല്ല, കഴിവില്ല, കഴിവില്ല, അതാണ് ഇൻഫാലിബിലിറ്റി എന്ന വാക്കിന്റെ അർത്ഥം. സ്ക്രിപ്ചർ ഈസ് ഇൻഫാലിബിൾ എന്ന് പറഞ്ഞാൽ ഇന്നബിലിറ്റി ടു എറർ, ഒരിക്കലും തെറ്റില്ല, ഒരിക്കലും തെറ്റില്ല. പോപ്പിന് തെറ്റാം, കൗൺസിലിന് തെറ്റാം, ക്രീഡിൽ തെറ്റുവരാം, പക്ഷെ സ്ക്രിപ്ചർ ഈസ് ഇൻഫാലിബിൾ. ഇൻസ്പിരേഷൻ, ഇൻഫാലിബിൾ. മൂന്നാമത്തെ വാക്ക് ഇന്നറൻസി. ഇന്നറൻസി, ഇന്നറൻസി, ഇന്നറൻസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഈ മൂന്ന് പദം ഡിഫൈൻ ചെയ്യുമ്പോൾ ഇന്നറൻസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. ഞാൻ അതിന്റെ ഒന്ന് വായിച്ചേപ്പിക്കാം. ഇന്നറൻസി മീൻസ് ദാറ്റ് ദ സ്ക്രിപ്ചർ ഡു നോട്ട് അഫേം എനി എറേഴ്സ്, ദ ബൈബിൾ ഡസ് നോട്ട് എൻഡോഴ്സ് എനിത്തിങ് അൺട്രൂ, വെൻ ഇറ്റ് ടെൽസ് ഹിസ്റ്ററി ഇറ്റ് ടെൽസ് അസ് വാട്ട് ആക്ച്വലി ഹാപ്പൻ. മനസ്സിലായോ? ഇന്നറൻസി എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖ, ഉദാഹരണം അബ്രഹാമിന്റെ പരാജയവും എഴുതി വെച്ചിട്ടുണ്ട്, വിജയവും എഴുതി വെച്ചിട്ടുണ്ട്. മറ്റെല്ലാ മതഗ്രന്ഥങ്ങളും നോക്കിയാൽ അങ്ങനല്ല. ഇവിടെ സ്ക്രിപ്ചർ ഈസ് ഇന്നറൻസി എന്ന് പറഞ്ഞാൽ, ആ ഇന്നറന്റ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്തേക്കുന്ന കാര്യം, എഴുതിയിരിക്കുന്ന കാര്യം വളരെ കൃത്യമായ രേഖയാണ്. മനസ്സിലാവുന്നു? മൂന്ന് പദം, ഇൻസ്പയേർഡ്, ഇൻഫാലിബിലിറ്റി ആൻഡ് ഇന്നറൻസി. ഓർക്കാവല്ലോ, ഇന്നറൻസി. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സോളാ സ്ക്രിപ്റ്റുറയിലേക്ക് വരാം. ഇനി നമ്മൾ ആ സ്ക്രിപ്ചറിലേക്ക് വരികയാണ്. രണ്ട് പദമുണ്ട്, രണ്ട് പദം ഇവിടെ. സോളാ സ്ക്രിപ്റ്റുറായി ഉണ്ട്, സോളോ സ്ക്രിപ്റ്റുറായി ഉണ്ട്. അധികം കേട്ടിട്ടില്ലാത്തതാണ് സോളോ സ്ക്രിപ്റ്റുറ, SOLO, സോളോ സ്ക്രിപ്റ്റുറ. അതിന് അർത്ഥം ഞാൻ ഒന്ന് വിശദമാക്കി തരാം, എന്നിട്ട് നമുക്ക് ഇതിന്റെ പഠനത്തിലേക്ക് പോവാം. ഈ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? ക്യാമറയിലുള്ളവർക്ക് കുഴപ്പമില്ലല്ലോ, ഇത് അത്ര സുഖമില്ല, പക്ഷെ എങ്കിലും നമുക്കൊന്ന് നോക്കാം. സോളോ സ്ക്രിപ്റ്റുറ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചർ ഒള്ളി എന്നാണ് അർത്ഥം. സോളോ ഒള്ളി, വൺ സോളോ സ്ക്രിപ്ചർ ഒള്ളി. സോളാ സ്ക്രിപ്റ്റുറ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചർ എല്ലോൺ, സ്ക്രിപ്ചർ എല്ലോൺ. വലിയ വ്യത്യാസം കേൾവിയിലില്ല, പക്ഷെ വിശദമാക്കുമ്പോൾ പറയാം, അത് മനസ്സിലാക്കാം. സോളോ, സോളാ, ഈ
വേർപെട്ട ദൈവമക്കളെ, അതായത് സുവിശേഷ വിഹിത സഭകൾ, അതായത് നമ്മൾ റിഫോംഡ് ചർച്ചുകൾ, ഈവൻ ഇവാഞ്ചലിക്കൽ റിഫോംഡ് ചർച്ചുകളെ സുവിശേഷ വിഹിത സഭകൾ എന്നാണ് വിളിക്കുന്നത്. നമ്മളെല്ലാവരും അതിനകത്തുള്ളവരാണ്. അവരെ സാധാരണ കളിയാക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഓർത്തഡോക്സുകാരാണ് കൂടുതൽ ചെയ്യാറ് കളിയാക്കുന്നൊരു പദം, ബൈബിൾ മാത്രം മതി. സോളാ സ്ക്രിപ്റ്റോയ്ക്ക് അവർ കൊടുക്കുന്ന ഡെഫിനിഷനാണ് ബൈബിൾ മാത്രം മതി. ഈയിടെ ഒരാൾ ഞാനൊരു ഡിസ്കഷനിൽ പങ്കെടുത്തപ്പോൾ ആ ബൈബിൾ യേശു മാത്രം മതി എന്നിടത്ത് അദ്ദേഹം ബൈബിൾ മാത്രം മതി എന്നൊരു പാട്ടും ഒക്കെ എഴുതി പാടിക്കിപ്പിച്ചു. എന്നാൽ അതല്ല, സോളാ സ്ക്രിപ്റ്റുറ എന്ന് പറഞ്ഞാൽ ബൈബിൾ മാത്രം മതി എന്നല്ല, അത് സോളോ സ്ക്രിപ്റ്റുറയാണ്. സോളോ സ്ക്രിപ്റ്റുറ, തെറ്റിപ്പോരുത്, സോളോ സ്ക്രിപ്റ്റുറ എന്ന് പറഞ്ഞാൽ ബൈബിൾ ഒള്ളി, സ്ക്രിപ്റ്റർ ഒള്ളി. സോളാ സ്ക്രിപ്റ്റുറ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റർ എല്ലോൺ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്നറിയാമോ? സ്ക്രിപ്റ്റർ എല്ലോൺ ഈസ് ദ അൾട്ടിമേറ്റ് സുപ്രീം അതോറിറ്റി, അതാണ് എന്റെ അർത്ഥം. അല്പം കൂടെ വിശദമാക്കി പറഞ്ഞാൽ, സോളോ സ്ക്രിപ്റ്റുറ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. ഞാനും എന്റെ ബൈബിളും, എനിക്ക് ആരെ അനുസരിക്കേണ്ട കാര്യമില്ല. ഒരു എക്സ്പീരിയൻഷ്യൽ റിലീജിയൻ എന്ന് കേട്ടിട്ടുണ്ട് ചിലരോടൊക്കെ, നമ്മൾ പറയുമ്പോൾ ചിലർ എന്റെ ബ്രദറെ അതെന്റെ അനുഭവമാണ് അങ്ങനെ പറയുന്നത്, അത് മറ്റൊരു നിലയിലും നന്നായിട്ട് പറയാം. പക്ഷേ സോളോ എന്ന് പറഞ്ഞാൽ വേറെ ഒരധികാരവും ഇല്ല, ആരും എന്നെ നിയന്ത്രിക്കാൻ പറ്റിയല്ല, ഞാൻ പള്ളിയിൽ പോകണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഞാൻ ബൈബിൾ ബൈബിൾ മാത്രം വിശ്വസിക്കുന്നതാണ്. പക്ഷെ അത് തെറ്റാണ്. സോളാ സ്ക്രിപ്റ്റുറ, ഇങ്ങനത്തെ ആളുകൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് ബൈബിൾ മാത്രം വിശ്വസിക്കുകയുള്ളൂ, ആരും പറയുന്നത് കേൾക്കുകയില്ല. എന്നാൽ അങ്ങനെയല്ല. സോളാ സ്ക്രിപ്റ്റുറ എന്ന് പറഞ്ഞാൽ ബൈബിൾ ഈസ് ദ അൾട്ടിമേറ്റ് സുപ്രീം അതോറിറ്റി. എന്നാൽ അതിന്റെ കീഴിൽ അതോറിറ്റി ഉണ്ടോ? ഉണ്ട്. ദൈവസഭയ്ക്ക് അധികാരങ്ങളുണ്ട്, സഭയിലെ അധ്യക്ഷന്മാരായ ഇടയന്മാർക്ക് അധികാരങ്ങളുണ്ട്, സഭയിൽ മറ്റു ചില കാര്യങ്ങൾ നോക്കി നടത്താനായിട്ടുള്ള ഡീക്കൻസ് ഒക്കെ നമ്മുടെ ചർച്ചിലുണ്ട്, അവർക്ക് അധികാരങ്ങളുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ് അതോറിറ്റി എന്താണ്? സ്ക്രിപ്ചർ. പിടികിട്ടിയോ സോളായും സോളോയും തമ്മിലുള്ള വ്യത്യാസം? അതുകൊണ്ട് സോളോ സ്ക്രിപ്റ്റുറ എന്നുള്ളത് തെറ്റാണ്, സോളാ സ്ക്രിപ്റ്റുറയാണ് കൃത്യം. മേളധികാരങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ മേളധികാരങ്ങളുണ്ട്. ഞാൻ മുന്നോട്ട് പോകാം, എനിക്ക് മുന്നോട്ട് പോകാമല്ലോ അല്ലേ, കുഴപ്പമില്ലല്ലോ, മുന്നോട്ട് പോകാം. സ്തോത്രം. ഈ റിഫോർമേഷൻ 16-ാം നൂറ്റാണ്ടിൽ നടന്നപ്പോൾ അതിനുവേണ്ടി അധ്വാനിച്ച ദൈവദാസന്മാരുണ്ടായിരുന്നല്ലോ, മാർട്ടിൻ ലൂതർ, ജോൺ സിംഗ്ലിം, ജോൺ കാൾവിൻ, അങ്ങനെ ഒത്തിരി ഒത്തിരി കർത്താദാസന്മാരുണ്ട്. ആ ദൈവദാസന്മാര് മുന്നോട്ട് ഉയർത്തിയ 5 സോളാസ് ഉണ്ട്, 5 സോളാസ്. ആ 5 സോളായും പറയണ്ട, ഒരെണ്ണം പറയാം. എന്നെ തോന്നിയതാണ് സോളാ സ്ക്രിപ്റ്റുറായ. മാർട്ടിൻ ലൂതർ ആയിരുന്നല്ലോ അതിന്റെ നായകൻ. മാർട്ടിൻ ലൂതറിന്റെ ഈ റിഫോംഡ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യന്റെ പ്രത്യേകത തന്നെ, മാർട്ടിൻ ലൂതർ തെറ്റ് പീറ്റർ തെറ്റ് പറഞ്ഞ തെറ്റാണെന്നാണ് പോൾ പറഞ്ഞേക്കുന്നത് അല്ലേ. പീറ്റർ തെറ്റിയാൽ തെറ്റാണ്, ഒരു ദാക്ഷിണ്യം ഇല്ലാതെ എഴുതുന്നതെന്നാണ് പോൾ പറയുന്നത്. ഓർക്കടെ പ്രായ അപ്പോസലന്മാര് സമന്മാര് പ്രഥമനായ പീറ്റർ, എല്ലാം കൊണ്ട് സീനിയറായ പീറ്റർ, യേശുവിന്റെ കൂടെ നടന്ന പീറ്റർ തെറ്റിക്കഴിഞ്ഞപ്പോ സുവിശേഷത്തിന്റെ സത്യം അതിനെതിരെ നിന്നാൽ ഞാൻ ഒരു നാഴിക പോലും കേഫാവാട്ടിന് വഴങ്ങുകയല്ല എന്നാണ് പോള് പറഞ്ഞത്. അത്ര സ്ട്രോങ് ആര്. അതുകൊണ്ട് മാർട്ടിൻ ലൂതറിന്റെ നവോത്ഥാന നായകനാണെങ്കിലും ചില കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് വളരെ പെശവ് പറ്റിട്ടുണ്ട്, വ്യാഖ്യാനത്തിനകത്തൊക്കെ വളരെ പെശവ് പറ്റിട്ടുണ്ട്. പക്ഷെ നല്ല കാര്യം എപ്പോഴും നല്ല കാര്യമാണ്. അദ്ദേഹം ഈ ദൈവവചനം ബൈബിൾ അലോൺ, സ്ക്രിപ്ചർ അലോൺ, സ്ക്രിപ്ചർ ഈസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രസ്താവന ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞ ആ പ്രസ്താവന ഇതാണ്, ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷ് അറിയാവുന്നവർ വളരെ പെട്ടെന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക, മറ്റുള്ളവർക്ക് ഞാനിത് പറഞ്ഞു തരാം. അൺലെസ് മറ്റൊരു പറഞ്ഞൊരു വാചകം, അൺലെസ് ഐ ആം കൺവിൻസ്ഡ് ബൈ ദ ടെസ്റ്റിമണി ഓഫ് ദ സ്ക്രിപ്ചർ ഓർ ബൈ ക്ലിയർ റീസൺ ബ്രാക്കറ്റിൽ ഫോർ ഐ ഡു നോട്ട് ട്രസ്റ്റ് ഈദർ ഇൻ ദ പോപ്പ് ഓർ ഇൻ ദ കൗൺസിൽസ് എലോൺ സിൻസ് ഇറ്റ് ഈസ് വെൽ നോൺ ദാറ്റ് ദേ ഹാവ് ഓഫ്റ്റൻ എറേർഡ് ആൻഡ് കോൺട്രഡിക്റ്റഡ് ദംസെൽവ്സ് ഐ ആം ബൗണ്ട് ബൈ ദ സ്ക്രിപ്ചേഴ്സ് ഐ ഹാവ് കോട്ടഡ് ആൻഡ് മൈ കോൺഷ്യൻസ് ഈസ് ക്യാപ്റ്റീവ്
to the word of God. I cannot and will not retract anything, since it is neither safe nor might nor right to go against conscience. May God help me. തന്റെ വളരെ ഇന്ന് നമ്മൾ ഇവിടെ കൂടാനായിട്ടുള്ള കാരണത്തിന് ദൈവം ഉപയോഗിച്ച് ആ ദൈവദാസന്റെ ചരിത്ര പ്രസക്തമായ ഒരു വചനമാണിത്. അദ്ദേഹം അന്ന് ഇരുന്ന റോമൻ സഭയുടെ നേതാക്കന്മാരിരുന്നിടത്ത് പറഞ്ഞ കാര്യമാണ്, ഒന്നെങ്കിൽ നിങ്ങൾ എനിക്ക് സ്ക്രിപ്ചറിൽ നിന്ന് കാണിച്ചു തരണം, അല്ലെങ്കിൽ എൻ്റെ യുക്തിക്ക് ഇത് മനസ്സിലാകണം. പോപ്പും ക്രീഡും ഒക്കെ തെറ്റിയ ചരിത്രമാണ് കഴിഞ്ഞ 1000 വർഷം. എൻ്റെ മനസാക്ഷിയെ കടന്ന് ഞാൻ ഒന്നും ചെയ്യുകയില്ല. എൻ്റെ മനസാക്ഷി ദൈവവചനത്താൽ കെട്ടപ്പെട്ടിരിക്കുന്നു. ദൈവമേ സഹായിക്കണമേ. അമേൻ. ഇതാണ് വാസ്തവത്തിൽ സോളാ സ്ക്രിപ്റ്റുറ. മനസ്സിലായോ? നമുക്ക് അതിൻ്റെ ഒരു ഒരു അല്പം വിശദീകരണത്തിലേക്ക് പോകാം. അങ്ങനെയെങ്കിൽ സോളായും സോളോയും തമ്മിലുള്ള വ്യത്യാസം പിടിയിട്ടില്ല. അന്നേരം ബൈബിൾ മാത്രം മതി ക്രിസ്ത്യാനികളാണോ നമ്മൾ? നോ. സഭയിൽ അധ്യക്ഷന്മാരുണ്ട്, എൽഡറും അധ്യക്ഷനെ അധ്യക്ഷനും ഈ എപ്പിസ്കോപ്പോസ് എന്നും പ്രസ്ബിറ്ററോസ് എന്നും എൽഡർ എന്നും ഒക്കെ പറഞ്ഞ ഒരാളാണ് കേട്ടോ. അത് ഡിഫറെന്റ് നെയിം ഉണ്ടെന്നേ ഉള്ളൂ, ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെല്ലാം ഒരാളാണ് എപ്പിസ്കോപ്പോസ്. നമ്മൾ ഓർക്ക് എപ്പിസ്കോപ്പ എന്ന് പറയുമ്പോൾ എന്തോ സംതിങ് ഇല്ലെന്നോ, അതിന്റെ റൂട്ട് വേർഡ് അങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ. എൽഡർ എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം, പാസ്റ്റർ എന്ന് തന്നെയാണ് ആ വാചകത്തിന്റെ അർത്ഥം. അല്ലെങ്കിൽ നിങ്ങൾ Acts 20:28 1 Peter 5:1 വായിച്ചാൽ മതി. ഞാൻ ഈ പറയുന്ന കാര്യമാണ് Acts 20:28 1 Peter 5:1 ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് വായിച്ച് വൺ ഫോളോയിങ് അവിടെ കാണാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ സോളാ സ്ക്രിപ്റ്റുറ എന്നതിന് നമുക്ക് 1-2 ഡെഫിനിഷനിലേക്ക് പോകാം. ബൈബിൾ എല്ലോ ഈസ് ദി അൾട്ടിമേറ്റ് അതോറിറ്റി. അതിൻ്റെ ഇടയിൽ ദൈവം ശുശ്രൂഷകന്മാരെ ആക്കിയിട്ടുണ്ട്, ഇടയന്മാരെ ആക്കിയിട്ടുണ്ട്, പ്രവാചകന്മാരെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഭൗതിക കാര്യം നടത്താൻ സഭയിൽ ആളുകളെ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഏത് കാര്യവും ഫൈനലി തീരുമാനിക്കുന്നത് പോപ്പല്ല. ഏത് കാര്യം, രണ്ട് കാര്യം തമ്മിൽ കോൺട്രാസ്റ്റ് ആയാൽ ഫൈനൽ കണ്ടെത്തേണ്ടത് സ്ക്രിപ്ചർ എന്തു പറയുന്നു. ദാറ്റ് ഈസ് സോളാ സ്ക്രിപ്ചുറ. ഇതാണ് മറ്റ് കൂട്ടായ്മകളും നമ്മുടെ കൂട്ടായ്മയും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയറായി എന്ന് വിചാരിച്ചോട്ടെ. ഈ സോളാ സ്ക്രിപ്റ്റുറയ്ക്ക് ഒത്തിരി ഡെഫിനിഷൻ ഉണ്ട്, ഒത്തിരി ഡെഫിനിഷൻ. ഞാൻ അധികം ഫോളോ ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് കാലിഫോർണിയയിൽ. അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്രവും നമ്മളുമായിട്ട് 1-2 കാര്യത്തിലൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും ആ കർത്താവിൻ്റെ വലിയ ദാസൻ സോളാ സ്ക്രിപ്റ്റുറയ്ക്ക് പറഞ്ഞേക്കുന്ന മനോഹരമായൊരു ഡെഫിനിഷൻ ഞാൻ നിങ്ങളെ വായിച്ചേൽപ്പിക്കാം. അദ്ദേഹം കാലിഫോർണിയയിലുള്ള ചർച്ചിലെ പാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ പേര് ജോൺ മക്കാർദർ എന്നാണ്. ആ ദേവദാസൻ പറഞ്ഞേക്കുന്ന ആ സോളാ സ്ക്രിപ്റ്റുറ എന്നതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ, സോളാ ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചിട്ട് മലയാളത്തിൽ പറയാം. സോളാ സ്ക്രിപ്റ്റുറ സിംപ്ലി മീൻസ് ഓൾ ട്രൂത്ത് നെസസറി ഫോർ അവർ സാൽവേഷൻ ആൻഡ് സ്പിരിച്വൽ ലൈഫ് ഈസ് ടോട്ട് ഈദർ എക്സ്പ്ലിസിറ്റ്ലി ഓർ ഇംപ്ലിസിറ്റ്ലി ഇൻ സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാൽ, ഒരുവന്റെ രക്ഷയ്ക്ക് വേണ്ട, ആത്മീയ ജീവിതത്തിന് വേണ്ട എല്ലാ സത്യങ്ങളും തിരുവെഴുത്തിനകത്തുണ്ട്. അതാണ് സോളാ സ്ക്രിപ്റ്റുറ എന്നതുകൊണ്ട് ഞങ്ങൾ അർത്ഥമാക്കുന്നത്. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത് അദ്ദേഹത്തിന്റെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് അതിനോട് ചേർന്ന് തന്നെ പറഞ്ഞത്, സോളാ സ്ക്രിപ്റ്റുറയെ പറ്റി അദ്ദേഹം പറഞ്ഞതാണ്, So we know scripture claims to be sufficient to save and sufficient to sanctify, to bring the believer to full maturity. ഒരുവനെ തികഞ്ഞവനാക്കാൻ, ഒരുവനെ വിശുദ്ധനാക്കാൻ, ഒരുവനെ രക്ഷിക്കാൻ വേണ്ടതെല്ലാം തിരുവെഴുത്തിനകത്തുണ്ട്. ഇതാണ് സോളാ സ്ക്രിപ്റ്റുറ. പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഫാദേഴ്സിന്റെ എഴുത്തുകളും വേണ്ട. ദൈവദാസന്മാർ ഒരുമിച്ചിറക്കിയ ക്രീഡിനിയും നമ്മൾ ഉറക്കെ പറഞ്ഞില്ലേലും കുഴപ്പമില്ല. ക്രീഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഐ ബിലീവ് എന്നാണ് കേട്ടോ, അല്ലാതെ ആ വാക്കിന് പ്രത്യേകം ദൈവീകതയൊന്നുമില്ല. ഐ ബിലീവ്, ഇപ്പം നൈസീൻ ക്രീഡ് ആണെങ്കിലും കോൺസ്റ്റാന്റിനോപ്പിൾ നൈസീൻ ക്രീഡ് ആണെങ്കിലും എഫസോസിലെ ക്രീഡ് ആണെങ്കിലും ചാസ്ലോണിയൻ ക്രീഡ് ആണെങ്കിലും
ഇതൊക്കെ ഞാൻ പറയാൻ കാര്യം, പള്ളിക്കാർക്ക് നല്ല പരിചയമാണ്. നമ്മുടെ നമ്മളൊക്കെ ഇതൊക്കെ കാണാം, എനിക്ക് ഇതൊക്കെ കാണാൻ ഒരുവിധം അറിയാം. ഇത് ഈ ക്രീഡെന്ന് പറഞ്ഞാൽ ഓരോ പ്രത്യേക സാഹചര്യത്തിൽ ദൈവദാസന്മാർ ഒരുമിച്ച് കൂടി ദൈവവചനത്തെ അധികരിച്ചുകൊണ്ടുണ്ടാക്കിയ ക്രീഡാണ്. ഐ ബിലീവ് ജീസസ് ഈസ് ലോർഡ്, ഐ ബിലീവ് ഹോളി സ്പിരിറ്റ് ഈസ് ലോർഡ്, ഐ ബിലീവ് ഫാദർ ഈസ് ഗോഡ്, സ്ക്രിപ്ചർ എല്ലോൺ ഈസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി. ഇതിന്റെ പേരാണ് ക്രീഡ്. ഐ ബിലീവ്, ഐ ബിലീവ്, ഐ ബിലീവ്, അത്രേ ഉള്ളൂ കേട്ടോ. അത് കോമൺ ആയിട്ട് പറയണമെന്നില്ല, ദൈവവചനം വായിച്ച് ഞാൻ പറഞ്ഞാലും ക്രീഡ് 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 എന്ന് തന്നെയാണ് അർത്ഥം. അതിന്റെ ലാറ്റിൻ വേർഡിന്റെ അർത്ഥം അങ്ങനെയാണ്. ഇംഗ്ലീഷ് ഭാഷ എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്ന ഒത്തിരി ആളുകൾ ഇതിനകത്ത്. ഇതിന്റെ ഒരു ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ ലാറ്റിനാണ്. ലാറ്റിൻ, ലാറ്റിനിൽ നിന്നാണ് പല വാക്കുകളും വന്നേക്കുന്നത്. അതുകൊണ്ട് ക്രീഡിന്റെ വാക്ക് നോക്കിയാലും സ്ക്രിപ്റ്റുറ എന്ന വാക്ക് സ്ക്രിപ്ചർ ആവുന്നു. അങ്ങനെ നമ്മൾ നിരവധി കാര്യങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു 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 വേര് ലാറ്റിനിൽ നിന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെങ്കിൽ സോളാ സ്ക്രിപ്റ്റുറ എന്നതിന് ചെറിയ ചെറിയ നിലയിൽ അതിന്റെ ഡെഫിനിഷൻ മനസ്സിലാവുന്നല്ലോ. ഒരുവന് രക്ഷയ്ക്ക് വേണ്ടത്, വിശുദ്ധീകരണത്തിന് വേണ്ടത്, ടോട്ടൽ മെച്യൂരിറ്റിയിൽ എത്തേണ്ടതിന് വേണ്ടിയുള്ളത്, ഒരുവന്റെ സാൽവേഷന് വേണ്ടത്, സ്പിരിച്വൽ ലൈഫിന് വേണ്ടത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തിരുവെഴുത്തിനകത്ത് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ഈ ഈ എന്റെ ബാക്കിലുള്ള ഈ ഇമേജിൽ കാണുന്നതാണ്ടോ, ഇതാണ് സോളാ സ്ക്രിപ്റ്റുറ എന്ന് പറഞ്ഞാൽ. സ്ക്രിപ്ചർ ഈസ് ദ സുപ്രീം അതോറിറ്റി, സ്ക്രിപ്ചർ ഈസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി, സ്ക്രിപ്ചർ എല്ലോ, സ്ക്രിപ്ചർ എല്ലോൺ. അങ്ങനെങ്കിൽ അപ്പോസ്റ്റോലിക് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്നാണെന്നറിയാമോ, സ്ക്രിപ്ചർ ആയിരുന്നു. അപ്പോസ്തലന്മാരുടെ പാരമ്പര്യം ഈ നമുക്ക്, എനിക്ക് പേഴ്സണലി ഈ പാരമ്പര്യം എന്നുള്ളൊരു വാക്ക് പറയാൻ അല്പം പേടിയാണ്. കാരണം ഈ അതിനെ വല്ലാതെ മിസ്ഇന്റർപ്രറ്റ് ചെയ്താണ് നമ്മൾ കേട്ടേക്കുന്നത് ഇത് ഞങ്ങളുടെ പാരമ്പര്യമാണ്. അത് കേട്ടേക്കുന്ന ഈ പുസ്തകത്തിലില്ലാത്ത എല്ലാം പാരമ്പര്യമാണ് അല്ലെ, പുസ്തകത്തിലുള്ള ഒന്നും പാരമ്പര്യമല്ല. എന്നാല് ഈ അപ്പോസ്റ്റോലിക് ട്രഡീഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ട്രഡീഷൻസ് ഒന്നില്ല, ട്രഡീഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്ക്രിപ്ചർ ആയിരുന്നു, സ്ക്രിപ്ചർ ആയിരുന്നു. അത് ഞാൻ സമയമുണ്ടെങ്കിൽ വിശദമാക്കി തരാം. ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ ഒരു ക്രീഡ്, ഒരു വിശ്വാസ പ്രമാണം എഴുതി, അത് തെറ്റിപ്പോയെങ്കിൽ എന്നാ ചെയ്യണം? ദാറ്റ് ഈസ് നോട്ട് അവർ ഫൈനൽ അതോറിറ്റി. പിന്നെ ഏതാ? സ്ക്രിപ്ചറാണ്. അതിനകത്ത് തെറ്റിപ്പോയി, പക്ഷെ ഇതിനകത്ത് ശരിയാണ്. കാരണം എന്നാണെന്നറിയാമോ, അതെഴുതിയത് ഫാലിബിളായ മനുഷ്യർ എല്ലാവരുടെയും കൂടി ആലോചിച്ച് എഴുതിയതാണ് അല്ലേ. കുറച്ച് ആളുകൾ എല്ലാം കൂടെ കൂടി ആലോചിച്ച് അവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയിൽ വായിച്ചു മനസ്സിലാക്കി ബെറ്റർ ആയിട്ട് ഡിഫൈൻ ചെയ്ത്. ഇപ്പൊ ട്രിനിറ്റിക്ക് സൂപ്പർ ഡെഫിനിഷൻ, ഹോമോസിയോസ് ആൻഡ് ത്രീ ഹൈപ്പോസ്റ്റാസിസ്, സൂപ്പർ. പക്ഷെ ആ വാക്കില്ല, ട്രിനിറ്റി എന്ന വാക്ക് മനോഹരമായിട്ട് ഡിഫൈൻ ചെയ്തു. പക്ഷേ ആ ഡിഫൈൻ ഒക്കെ ഈ ഇപ്പം ചില ആളുകളൊക്കെ അതിനെ ഡിഫൈൻ ചെയ്തിട്ട് തെറ്റുകയും തിരുത്തുകയും വീണ്ടും ആഡ് ചെയ്യുകയും ഒക്കെ ചെയ്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയാം, എന്നെ കേൾക്കുന്ന ആളുകൾക്ക്, നമ്മള് എപ്പോഴും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ വരുമായിരിക്കും, പിതാവിങ്കിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെന്നും പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി തോർക്കുന്നുണ്ടോ? പിതാവിങ്കിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്. എന്നാൽ അത് വെസ്റ്റില് ചൊല്ലുമ്പോ അങ്ങനല്ല, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെന്നാ ചൊല്ലുന്നത്. അന്നേരം ഒരു വാക്കോട് ആഡ് ചെയ്തു അല്ലേ. അതാണ് ഞാൻ പറഞ്ഞ, വേണമെങ്കിൽ ആഡ് ചെയ്യാം, ആഡ് ചെയ്യാം. അതിനകത്തൊരു വാക്കുണ്ട്, പാപമോചനത്തിനായിട്ടുള്ള സ്നാനം ഇല്ലേ, ഒരിക്കൽ ഒന്ന് മാത്രം. ആ ഒരു വാചകം മാത്രം വായിച്ചാൽ സ്ക്രിപ്ചറുമായിട്ട് ചിലപ്പോൾ കോൺട്രാസ്റ്റ് ആവും. കാരണം പാപമോചനത്തിനായിട്ടല്ല സ്നാനം, രക്ഷിക്കപ്പെട്ട ഒരു സ്നാനപ്പെടുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. അതുകൊണ്ടാണ് അതിന് എക്സ്പ്ലനേഷൻ ആവശ്യമാണ്. മനസ്സിലാവുന്നു? ആർ യു ഫോളോയിങ് മീ? എന്റെ ഒപ്പം ഉണ്ടോ? അല്പം സ്ക്രിപ്ചറിന്റെ ഔട്ട്സൈഡാണ് ഞാൻ പറയുന്നത് എന്ന് എനിക്കറിയാം. എങ്കിലും ഇതൊക്കെ ഈ ചില ആളുകൾ മീഡിയയെ കേൾക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ചില ആളുകൾ ചെയ്യുന്നത് നമുക്ക് ഇതിനെ പറ്റി ഒന്നും യാതൊരു അറിവും ഇല്ല, അങ്ങനൊന്നും അല്ല, ഇത് പല ആളുകൾക്കും അറിയാം, പറയാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പറയാത്താണ്. അങ്ങനെങ്കിൽ ക്രീഡ് തെറ്റിയാൽ, കൗൺസിൽ തെറ്റിയാൽ, ഈ അൾട്ടിമേറ്റ് അതോറിറ്റി അതാണ്, സ്ക്രിപ്ചറിലേക്ക് നോക്കുക. കാരണം അപ്പോസ്റ്റോലിക് ട്രഡീഷൻ കൈമാറി തന്നേക്കുന്ന 27 പുസ്തകമേ ഉള്ളൂ, നമുക്ക് വേറെ ഒന്നുമില്ല. ഇപ്പോൾ കിട്ടിയോ? ഞാൻ ന്യൂ ടെസ്റ്റമെന്റ് കാര്യം പറഞ്ഞേക്കുന്നത്. അതായത് ഞാനൊരു കാര്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം, ഇതിന്റെ ഈ ഈ സോളാ സ്ക്രിപ്റ്റുറ എന്താണെന്നുള്ളത്. സോളോ എന്നാണെന്ന് മനസ്സിലായല്ലോ, ഞാനും എന്റെ ബൈബിളും. ആരുടെയും കീഴിലല്ല ഞാൻ,
എനിക്കിഷ്ടമുള്ള പോലെ വ്യാഖ്യാനിക്കും, എന്റെ എക്സ്പീരിയൻസ് നോ 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 അങ്ങനൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച റെഗുലാഫിഡെ ഓർക്കുന്നുണ്ടോ? രണ്ടാം നൂറ്റാണ്ടിലെ ദൈവദാസന്മാര് ഹോൾ അപ്പോസ്റ്റോളിക് ടീച്ചിങ്ങിനെ ഒരാൾക്ക് കാണാപ്പാഠം പറയാവുന്ന നിലയിൽ ഒരു പാരഗ്രാഫായിട്ട് രൂപപ്പെടുത്തിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് റെഗുലാഫിഡെ, റൂൾ ഓഫ് ഫെയ്ത്ത്. അതിന്റെ അർത്ഥം ക്രിയേഷൻ മുതൽ മില്ലേനിയം വരെ പാപികളുടെ ശിക്ഷ വരെ എഴുതിയേക്കുന്ന ഒരു പാരഗ്രാഫ്. അത് പിന്നീട് ഒരിക്കലും ഞാൻ വായിച്ചു ഏൽപ്പിക്കാം, അത് മൂന്നാല് മിനിറ്റ് വേണം വായിച്ചു ഏൽപ്പിക്കണമെങ്കിൽ. റെഗുലാഫിഡയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ബൈബിൾ വ്യാഖ്യാനിക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ബൈബിൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ വ്യാഖ്യാനിക്കാനായിട്ട് പറ്റത്തില്ല. ഓൾ സ്ക്രിപ്ചറിന്റെ ടോട്ടൽ മീനിങ്ങിൽ നിന്നുകൊണ്ട് വേണം ബൈബിൾ വ്യാഖ്യാനിക്കാൻ. പിടികിട്ടിയോ? ഞാൻ ഇടയ്ക്ക് പറയത്തില്ലേ, ആനപ്പുറത്ത് കയറി എന്ന് പറഞ്ഞാലും ആന പുറത്ത് കയറി എന്ന് പറഞ്ഞാലും ഭയങ്കര അർത്ഥ വ്യത്യാസമാണ്, ശരിയല്ലേ? അതാണ് സ്ക്രിപ്ചർ അതിന്റെ പ്രീ ടെക്സ്റ്റ് ഒക്കെ നോക്കി വ്യാഖ്യാനിച്ചില്ലെങ്കിൽ വലിയ അബദ്ധത്തിൽ ചെന്ന് നമ്മൾ എന്ത് ചെയ്യും? ഞാൻ എന്റെ കാര്യം ഒന്ന് വായിച്ചേപ്പിക്കാം. ഒരു ഈ സോളാ സ്ക്രിപ്റ്ററിനെ പറ്റി നിരവധി കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ഒന്ന് വായിച്ചേപ്പിക്കാം. വി മസ്റ്റ് മെയിൻറ്റെയിൻ ദാറ്റ് ട്രഡീഷൻസ് ആർ ഓൺലി ആസ് ഗുഡ് ആസ് ദ ആർ ബിബ്ലിക്കൽ. കിട്ടിയോ? ബിബ്ലിക്കൽ ആണെങ്കിൽ ട്രഡീഷൻ എല്ലാം നല്ലതാണ്. ദിസ് കീ ട്രൂത്ത് ഗവേൺസ് അവർ യൂസ് ഓഫ് ദം. അടുത്ത സെന്റൻസ് കേട്ടോണം. ദ ബൈബിൾ അലോൺ സെർവ്സ് ആസ് അവർ കോമ്പാസ്. അതാണ് നമ്മുടെ വൃത്തം. പിടി കിട്ടിയ? ബൈബിൾ അലോൺ, അതിന്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റൂല. ഇറ്റ് പൊസസ് സോൾ ഇൻഫാലിബിൾ അതോറിറ്റി ഓവർ അവർ ലൈഫ്. പിടി കിട്ടിയോ? ആ സോൾ എന്നുള്ളത് ആ ബൈബിളിന്റെ സൂപ്രംസി കാണിക്കാനായിട്ട് പറഞ്ഞത്. ഇറ്റ് പൊസസ് സോൾ ഇൻഫാലിബിൾ അതോറിറ്റി ഓവർ അവർ ലൈഫ് ആസ് ഇറ്റ് അലോൺ ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. വേറെ ഒന്നുമില്ല. ക്രീഡ് വേർഡ് ഓഫ് ഗോഡ് അല്ല, പിതാക്കന്മാരുടെ എഴുത്തുകൾ വേർഡ് ഓഫ് ഗോഡ് അല്ല, ട്രഡീഷൻസ് എന്ന് പറയുന്നത് വേർഡ് ഓഫ് ഗോഡ് അല്ല. ഇറ്റ് അലോൺ ഈസ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഇറ്റ് അലോൺ ഈസ് ഇന്നറന്റ്. ഇറ്റ് അലോൺ ഈസ് ഇൻഫാലിബിൾ. ഇറ്റ് അലോൺ ഈസ് ഇൻസ്പയർഡ്. വേറെ ഒന്നുമില്ല. അതായത് യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതി പേന താഴെ, പേന എന്ന് ഞാൻ അങ്ങ് പറയുക, പേന താഴെ വെച്ചപ്പോൾ സ്ക്രിപ്ചർ ഈസ് കംപ്ലീറ്റ്. സ്ക്രിപ്ചർ ഈസ് കംപ്ലീറ്റ്. ഇനി ഇതിനോട് ആഡ് ചെയ്യാനും കൂട്ടിച്ചേർക്കാനും ഒന്നും പറ്റില്ല. അതിനെയാണ് യൂത വിളിച്ചേക്കുന്നത്. സോളാ സ്ക്രിപ്റ്ററിക്ക് ഒരു വാക്യം, യൂതയുടെ ലേഖനം മൂന്നാം വാക്യം എങ്ങനെ വായിക്കുന്നേ? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട ആദി വിശുദ്ധ വിശ്വാസം. അതാ സോളാ സ്ക്രിപ്റ്റുറ. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട അതിവിശുദ്ധ വിശ്വാസം. മറ്റൊരു വാക്യം അതിനോട് ചേർക്കാവുന്നത് 1 തിമോത്തിയോസ് 6 അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ, നിന്റെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉപനിധി എന്ന് വായിക്കുന്നില്ലേ? ഡിപ്പോസിറ്റ്. എന്താണ് ആ ഉപനിധി? ദൈവവചനത്തെ പറ്റിയാ പറയുന്നേ. നിന്റെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉപനിധി അത് മാത്രമേ ഉള്ളൂ. വെളിപ്പാട് അവസാന അധ്യായം 22:18 എന്റെ ഓർമ്മ. ആ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഒരു മിനിറ്റ് ഞാൻ എന്റെ റെഫറൻസ് എന്ന് പറയാം. 22:18 നമ്മൾ വായിക്കുന്നത് ഇതിനോട് കൂട്ടരുത് കുറയ്ക്കരുത്, ഇതിനോട് ആഡ് ചെയ്യാൻ പാടില്ല, കുറയ്ക്കാനും പാടില്ല. ഞാൻ നിങ്ങളോട് പരമാത്മതയോടൊരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെങ്കിൽ വെളിപ്പാട് പുസ്തകം 22:18 കൂട്ടരുത് കുറയ്ക്കരുത് എന്ന് പറഞ്ഞേക്കുന്നത് ഈ പ്രവചനത്തോടെന്ന രേഖയാണ് അവിടെ എഴുതിയേക്കുന്നതെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നറിയാമോ? ഹോൾ ബൈബിളിനോട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യരുത്. അതാണ് എന്റെ അർത്ഥം. നിങ്ങൾ പള്ളിയിലൊക്കെ ആക്റ്റീവായിട്ട് പോകുന്നവരോട് ഒരു കാര്യം ചോദിക്കാം. അഥനേഷ്യസിന്റെ ഫെസ്റ്റൽ ലെറ്റർ എന്ന് കേട്ടിട്ടുണ്ടോ? അഥനേഷ്യസിന്റെ ഫെസ്റ്റൽ ലെറ്റർ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അതൊരു ഫേമസ് ഒരു കാര്യമാണ് കേട്ടോ. 39th ഫെസ്റ്റൽ ലെറ്റർ എന്ന് പറയും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഥനേഷ്യസിനെ ഏറ്റവും വലിയ ആളുകളായിട്ട് കാണുന്നവരാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചുകളും ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചുകളും ഒക്കെ. അഥനേഷ്യസിന്റെ ആ 39th ഫെസ്റ്റൽ ലെറ്ററിനകത്ത് ഒരു കാര്യമുണ്ട്. AD 350 കാലഘട്ടത്തിൽ എഴുതിയാണ്. AD 350 കാലഘട്ടത്തിൽ അതിന്റെ PDF ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ലാറ്റിനിലും ഗ്രീക്കിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ഇംഗ്ലീഷിൽ അദ്ദേഹത്തിന്റെ ഫെസ്റ്റൽ ലെറ്ററിന്റെ ഒരു കാര്യം ഒന്ന് വായിച്ചു ഏൽപ്പിക്കാം. അദ്ദേഹം 7 വാക്യങ്ങളാണ്, 7 പാരഗ്രാഫാണ് അതിനകത്തുള്ളത്.
അഞ്ചാമത്തെ പാരഗ്രാഫിനകത്ത് 27 പുസ്തകങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞു വെക്കുകയാണ്. അഞ്ചാമത്തെ പാരഗ്രാഫിനകത്ത് ആറാമത്തെ പാരഗ്രാഫ് തുടങ്ങുകയാണ്, ദീസ് ആർ ഫൗണ്ടെയിൻസ് ഓഫ് സാൽവേഷൻ, വേറൊന്നുമില്ല. They who thirst may be satisfied with the living words they contain. In these alone is proclaimed the doctrine of godliness. Let no man add to this, neither let him take out from this. കിട്ടിയോ? ഈ ഫസ്റ്റ് ലെറ്റർ വായിക്കുകയും പിതാക്കന്മാരുടെ എഴുത്തല്ല സ്ക്രിപ്ചർ എന്ന് പറഞ്ഞു കൊണ്ട് നടക്കുകയും ചെയ്യുന്നെങ്കിൽ അയ്യോ കഷ്ടം. ആ ദേവദാസൻ പറഞ്ഞു കേട്ടോ, ദീസ് എല്ലോൺ, ആ വാചകം മറക്കരുത്. ആറാമത്തെ പാരഗ്രാഫ്, ദീസ് എല്ലോൺ ഈസ് പ്രൊക്ലൈംഡ് ദ ഡോക്ട്രിൻ ഓഫ് ഗോഡ്ലിനെസ്, ലെറ്റ് നോ മാൻ ആഡ് ടു ദിസ്, നീദർ ലെറ്റ് ഹിം ടേക്ക് ഔട്ട് ഫ്രം ദിസ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചർ എല്ലോൺ ഈസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി. കണ്ടോ, ആ ദേവദാസനും പറഞ്ഞത് സോളാ സ്ക്രിപ്റ്റുറ എന്ന വാക്ക് ഉപയോഗിച്ചില്ലെങ്കിലും ആ വിഷയം അവിടെ വന്നത് കണ്ടോ, സ്ക്രിപ്ചറല്ലോ. ഇനി ആരെങ്കിലും ചോദിച്ചാൽ ഈ വിഷയം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാവോ? സ്ക്രിപ്ചർ സഫിഷ്യന്റ് ആണ്, പെർഫെക്റ്റ് ആണ്, ഇൻസ്പയർഡ് ആണ്, ഇൻഫാലിബിൾ ആണ്, ഇന്നറന്റ് ആണ്, ഇന്നബിലിറ്റി ടു എറർ ആണ്. ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധമാണ്. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ആണെങ്കിലും ഏത് മോറൽ ആയിട്ടുള്ള കാര്യമാണെങ്കിലും ഹൈലി ട്രൂത്ത്ഫുൾ ആണ്. ഒരെററും ഇതിനകത്തില്ല. ഗോഡ് ബ്രീത്ത്ഡ് ആണ്. ദൈവത്തിന്റെ മണവും ഗുണവും രുചിയും ഒക്കെ അറിയണമെങ്കിൽ പുസ്തകം വായിക്കണം. സോളോ സ്ക്രിപ്റ്റുറ അല്ല, സോളാ സ്ക്രിപ്ചർ ഈസ് ദ ഫൈനൽ അൾട്ടിമേറ്റ് അതോറിറ്റി. ഉപദേശത്തിനും നമ്മുടെ ജീവനും നമ്മുടെ ജീവിതത്തിനും നിത്യജീവനും വേണ്ട സകല കാര്യത്തിന്റെയും ഫൈനലൈസ് ചെയ്യേണ്ടത് സ്ക്രിപ്ചറാണ്. സ്ക്രിപ്ചറായിരുന്നു ആരംഭം നൂറ്റാണ്ടിൽ എല്ലാ കാര്യവും തീരുമാനിച്ചത് എന്നതിന്റെ ഏറ്റവും പ്രഥമ ഏറ്റവും എക്സലന്റ് എക്സാമ്പിൾ എന്നാണെന്നറിയാമോ? ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാവരും ഒന്ന് ഓർമ്മയിരിക്കണം. സ്ക്രിപ്ചറായിരുന്നു ആരംഭ നൂറ്റാണ്ടുകളിൽ എല്ലാ കാര്യവും തീരുമാനിച്ചിരുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് സ്ക്രിപ്ചറിൽ നിന്ന് തെറ്റിയവനെ ദൈവസഭ പുറത്താക്കി എന്നുള്ളതാണ്. പിടികിട്ടിയോ? ഒന്നുകൂടെ പറയാം, സ്ക്രിപ്ചറാണ് അതിന്റെ ഒരു കാര്യം ഒന്ന് വായിച്ചു ചെയ്യിപ്പിച്ചാൽ മനസ്സിലാകാം. നമുക്കറിയാം സഭയുടെ ബിഷപ്പ്, ബിഷപ്പ് എന്ന് പറഞ്ഞാൽ പാസ്റ്റർ ആണ് അല്ലെങ്കിൽ എൽഡർ ആണ്. ബിഷപ്പ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രാധാന്യതയുള്ള ശുശ്രൂഷകനാണ്. എന്നാൽ ഈ നെസ്റ്റോറിയനെയും മാക്സിയനെയും ഒക്കെ സഭ പുറത്താക്കിയിട്ടുണ്ട്, ഒത്തിരി പേരെ പുറത്താക്കി വിട്ടത്. ചിലരെയൊക്കെ ശാസിച്ചിട്ടുണ്ട് രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലും ഒക്കെ. കാരണം എന്താണെന്നറിയാമോ? സ്ക്രിപ്ചറിൽ ഇല്ലാത്തത് പഠിപ്പിച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറ ഏതായിരുന്നു അന്നും പ്രൈം? സ്ക്രിപ്ചറായിരുന്നു. അപ്പോസ്തലന്മാര് പഠിപ്പിക്കാത്ത പഠിപ്പിച്ചു പുറത്താക്കി. ഞാനൊരു കാര്യം ഒന്ന് അതിന് ഇംഗ്ലീഷ് മനസ്സിലാകുന്നവർക്ക് ഒന്ന് വായിച്ചേപ്പിക്കാം. ദോ ദ വിസിബിൾ ബിഷപ്പ് വാസ് ഇമ്പോർട്ടന്റ്, ദ എയർലി ചർച്ച് ലൈക്ക് വൈസ് സോ ഡോക്ട്രിനൽ സസഷൻ ആസ് പ്രൈമറി. അത് മറ്റൊരു വിഷയമാണ്. ഡോക്ട്രിനൽ സസഷൻ, നമ്മള് അപ്പോസ്തോലിക ഓഫീസിന്റെ പിന്തുടർച്ച വിശ്വസിക്കുന്നവരല്ല, അപ്പോസ്തോലിക ഡോക്ട്രിന്റെ പിന്തുടർച്ച വിശ്വസിക്കുന്നവരാണ്. പിടി കിട്ടിയോ? ഓഫീസ് കൈമാറുന്നില്ല, ഡോക്ടറിനാണ് കൈമാറി എന്ത് ചെയ്തേക്കുന്നത്, തന്നേക്കുന്നത്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ്, ദ ചർച്ച് വുഡ് നോട്ട് ഹാവ് ഇജക്റ്റഡ് വാലിലി ഓർഡെയ്ൻ ബിഷപ്പ് ഹു ടോട്ട് ഹെറസി സച്ച് ആസ് നെസ്റ്റോറിയസ്. പിടികിട്ടിയോ? എന്ന് പറഞ്ഞാൽ ചിലരെയൊക്കെ പുറത്താക്കാൻ കാര്യം സ്ക്രിപ്ചർ തെറ്റിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സോളാ സ്ക്രിപ്റ്റുറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപദേശം, നമ്മുടെ ഡോക്ട്രിൻ, നമ്മുടെ പ്രിൻസിപ്പിൾ എല്ലാം ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് സ്ക്രിപ്ചറിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നയാള് പറഞ്ഞതുകൊണ്ട് അത് തെറ്റ ശരിയാകണമെന്നില്ല, പക്ഷേ സ്ക്രിപ്ചറിൽ അങ്ങനെയുണ്ടെങ്കിൽ അത് ശരിയാണ്. അതുകൊണ്ട് പ്രൈവറ്റ് റെവലേഷനും മറ്റാർക്കും കീഴ്പ്പെടാത്തയുള്ള ബൈബിൾ അനുസരണം ഒന്നും സോളാ സ്ക്രിപ്റ്റുറ അല്ല. ഞാന് ഐ ഹോപ്പ് ഐ എം മേക്കിംഗ്
myself clear enough. കുഴപ്പമില്ലല്ലോ ഒരുവിധം. ഇത് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. എൻ്റെ മുന്നിൽ തന്നെ ഒരു ഒരു 10-30 പേജ് ഇരിപ്പുണ്ട് ഇത് പറയാനായിട്ട്. പക്ഷേ എങ്ങനെ പറയാനായിട്ടാണ്, രണ്ട് വലിയ പുസ്തകവും കൂടെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് ഇത് പഠിക്കാനായിട്ട്. ഇനി നമ്മൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയിട്ട് ഇനി നമുക്ക് 1-ാം നൂറ്റാണ്ടിലേക്ക് എന്നാൽ ബൈബിള് വായിച്ചാൽ മതി സ്ക്രിപ്ചറിന്റെ പ്രാധാന്യത അറിയാൻ, അല്ലെ? നിങ്ങൾ സകലതും ശോധന ചെയ്യണോന്നാ പറഞ്ഞേക്കുന്നത്. എങ്ങനെയാ ഡിസൈൻമെന്റ് അന്നേരം? ഇപ്പൊ ഒരാളുടെ പ്രവചനം ശരിയാണോ എന്ന് എങ്ങനെ അറിയുന്നേ? ദൈവവചനത്തിൽ നോക്കുക, അതാണ് നമ്മുടെ മെഷർമെന്റ്. പിടികിട്ടിയോ? ഒരാളുടെ ശുശ്രൂഷ എങ്ങനെ ശരിയാണോ എന്ന് അറിയുന്നേ? ഫലം കൊണ്ട് അറിയാം. ഫലം എന്താണെന്ന് അറിയണമെങ്കിൽ സ്ക്രിപ്ചറിൽ നോക്കുക. കണ്ടോ, സ്ക്രിപ്ചർ ഈസ് ദ ഫൈനൽ അതോറിറ്റി, സോൾ ഇൻഫാലിബിൾ അതോറിറ്റി. ഇത് നമ്മുടെ നിത്യജീവന് വേണ്ടതെല്ലാം ഉണ്ട്. വേറെ ഒരു ലെറ്റർ വായിച്ചില്ലെങ്കിലും നിത്യജീവനെ കടക്കാനുള്ള ഉണ്ട്. അതായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ സഭ. 1-ാം നൂറ്റാണ്ടിലെ സഭ. ഇനിയും 2-ഉം 3-ഉം നൂറ്റാണ്ടിലെ സഭ എങ്ങനെയാണെന്ന് ഞാന് ഒരു കേൾക്കാൻ അല്പം പ്രയാസമുള്ളതാണേലും ഞാനൊരു 10 ചർച്ച് ഫാദേഴ്സിനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചർച്ച് ഫാദേഴ്സിനെ 10 പേർ. ഐ പി കോസിലെ ദൈവമൊക്കെ ഇപ്പൊ അവരുടെ പേരൊക്കെ പരിചയമായിരിക്കും അല്ലെ? ക്ലമന്റ്, അല്ലെങ്കിൽ അലക്സാണ്ട്രിയയിലൊക്കെ, ഐറേനിയസ്, തെർത്തുല്യൻ, അതനേഷ്യസ്, ഈ പേരൊക്കെ പറയണം. കാര്യം ഇവരൊക്കെ ഉണ്ടല്ലോ കർത്താവിന്റെ നാമത്തിന് വേണ്ടിയും വചനത്തിന് വേണ്ടിയും ജീവൻ കളഞ്ഞവരാ. അവരുടെ ഞാൻ ചോദിക്കട്ടെ, അതനേഷ്യസിന്റെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ വായിച്ച് 27 പുസ്തകം എഴുതിട്ട് അദ്ദേഹം പറയുക, അദ്ദേഹം ലെറ്റർ അയക്കുക എല്ലായിടത്തും. കാര്യം അന്ന് ഈ മാനുസ്ക്രിപ്റ്റ് ഒക്കെ എല്ലായിടത്തും എത്തുക എന്നുള്ളത് പരിമിതിയുണ്ട്. തെറ്റായ പുസ്തകങ്ങളൊക്കെ അവിടെയൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതുക, ദൈവാത്മാവിൽ നിറഞ്ഞ ഈ 27 പുസ്തകം മാത്രമേ നമുക്ക് അപ്പോസ്തലന്മാർ തന്നിട്ടുള്ളൂ. ഇതിനോട് കൂട്ടരുത്, കുറയ്ക്കരുത്. നമ്മുടെ ദൈവഭക്തിയോടെ ജീവിക്കാൻ ഇതല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പറ, അതനേഷ്യസ് ഇന്ന് പറയുന്ന ഞങ്ങളുടെ പിതാവ് എന്ന് പറയുന്ന സഭയിലെ അംഗമായിരുന്നു എന്ന് നിങ്ങൾ അങ്ങ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതനേഷ്യസ് എന്നാ പറഞ്ഞത്, 27 പുസ്തകം ഉണ്ട്, ഇനി എത്ര വേണ്ടി ഇതിനകത്ത് ആഡ് ചെയ്യാം. പിതാക്കന്മാരുടെ എഴുത്തുകളൊക്കെ പൗലോസിന്റെ എഴുത്തുപോലെ തന്നെയാണ്. അപ്പോസ്തലന്മാരുടെ ഓഫീസ് ഇങ്ങനെ കൈമാറി ചെല്ലുന്നതുകൊണ്ട് സഭയിൽ എല്ലാ കാലത്തും ഹോളി സ്പിരിറ്റ് ഉണ്ട്. അതുകൊണ്ട് ആർക്ക് വേണേലും എപ്പോ വേണേലും പുസ്തകം കണ്ടെത്തി എഴുതി ഇതിനോട് ചേർത്ത് വെക്കാം. നഷ്ടപ്പെട്ടു പോയ ആ ലവോദിക്ക ലേഖനവും കൊരിന്തർക്ക് പൗലോസ് എഴുതി എന്ന് പറഞ്ഞ ലേഖനവും ഒക്കെ ആ അറേബ്യ മരുഭൂമി എല്ലാം കണ്ടുകിട്ടിയാൽ ഉറപ്പായിട്ടും തുന്നി കെട്ടണം എന്നൊക്കെ എന്ത് ചെയ്തേ പറഞ്ഞേ. അങ്ങനൊന്നും പറഞ്ഞില്ല. 27 പുസ്തകം, ദീസ് എ ലോഡ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ അല്ലേ. എന്നാൽ അവരുടെ ദൈവശാസ്ത്രം പഠിപ്പിച്ചപ്പോഴൊക്കെ ചിലത് തെറ്റിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ളപ്പോ അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തെറ്റിയാലും സ്ക്രിപ്ചറി നോക്കണമെന്ന്. അങ്ങനെങ്കിൽ അവരെ എങ്ങനെ മെഷർമെന്റ് ചെയ്യേണ്ടത്? സ്ക്രിപ്ചറി നോക്കുക, എന്നിട്ട് ആ ദൈവദാസനോട് പറയും ഇത് ദൈവദാനത്തിനകത്തില്ലല്ലോ. സ്ക്രിപ്ചർ ഈസ് ദ ഫൈനൽ അൾട്ടിമേറ്റ് അതോറിറ്റി, സോളാ സ്ക്രിപ്റ്റുറ. ഇതാണ് മാർട്ടിൻ ലൂതർ പറഞ്ഞത്. ഒന്നുകിൽ സ്ക്രിപ്ചറി കാണും, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകണമെന്ന്. പിടികിട്ടിയോ? പോപ്പിന് തെറ്റിയിട്ടുണ്ട്, കൗൺസിലിന് തെറ്റിയിട്ടുണ്ട്. ഞാൻ മുമ്പേ വായിക്കാന്ന് പറഞ്ഞൊരു കാര്യം ഇടയ്ക്ക് വെച്ച് വായിച്ചില്ല. ആ വാചകം ഇങ്ങനെയാണ്, ഇതുകൂടെ ശ്രദ്ധിച്ചോളൂ. ദെയർഫോർ ബെയർ അവർ ട്രഡീഷൻസ്, ക്രീഡ്സ് ആൻഡ് കൺഫെഷൻസ് ഡിസഗ്രീ വിത്ത് ദ സ്ക്രിപ്ചേഴ്സ്, ദർ ടു ബി റിജക്റ്റഡ്. വെയർ ദേ എഗ്രീ, വി എംബ്രേസ് ദം ആൻഡ് കൗണ്ട് ദം ആസ് യൂസ്ഫുൾ ഫോർ അവർ ക്രിസ്ത്യൻ ലൈഫ്സ്. Understanding this distinction is of paramount importance. കിട്ടിയോ? ഇതാണ് നമ്മുടെ മെത്തഡോളജി. ഇതാണ് നമ്മുടെ മെത്തഡോളജി. ഇനിയും 1-2 പേരുടെ കാര്യം ഒന്ന് പറഞ്ഞ് നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. ഈ സ്ക്രിപ്ചർ മാത്രമായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ ദൈവദാസന്മാരുടെ പേര് നമ്മള് ട്രിനിറ്റി പഠിപ്പിച്ചപ്പോ പ്രീ നൈസിയൻ ഫാദേഴ്സ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നൈസിയൻ കൗൺസിലിന് മുമ്പുണ്ടായിരുന്ന ദൈവദാസന്മാരെ പ്രീ നൈസിയൻ ഫാദേഴ്സ്, പോസ്റ്റ് നൈസിയൻ. അങ്ങനെ ഈ പ്രീ നൈസിയൻ എന്നൊക്കെ തിരിക്കാനുള്ള കാരണം എന്നാന്ന് അറിയാമോ? ഈ കൗൺസിൽ 2-3 എണ്ണം കഴിഞ്ഞപ്പോഴാണ് വചനത്തിൽ നിന്ന് പതിയെ, ഈ ചാർസലോണിയൻ കൗൺസിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വചനത്തിൽ നിന്ന് തെറ്റാനായിട്ട് വന്നു. പിന്നെ ഈ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു പോവാം. അതായത് നമ്മളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളവരും നമ്മളൊക്കെ തിയോട്ടോക്കോസ് എന്നൊരു പദം കേട്ടിട്ടില്ലേ? തിയോട്ടോക്കോസ് കേട്ടിട്ടില്ലേ? ദൈവത്തിന്റെ അമ്മ,
ദൈവത്തിന്റെ അമ്മ. ഈ തിയോട്ടോക്കോസ് എന്ന പദം വാസ്തവത്തില് ഇന്റർപ്രറ്റ് ചെയ്തതിന്റെ കുഴപ്പമാണ്. പിടിയിട്ട് ഞാനതൊന്ന് പറഞ്ഞു, ഞാനത് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അതായത് ഈ പ്രശ്നം യേശുവിന്റെ ദൈവത്വത്തെ സംബന്ധിച്ച് സഭകളിൽ പ്രശ്നം ഉണ്ടായപ്പം ഒരു ദുരുപദേശൻ നെസ്റ്റോറിയനാണ് അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, യേശു മറിയയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ ദൈവം ആയിരുന്നില്ല, പിന്നീട് ആയതാണ്. പിന്നീട് ആയത് വേറൊരു ഹെറസിയാണ്. സ്നാന സമയത്താണ് ദൈവത്വം വന്നത്, മരിക്കുന്നതിന് മുമ്പ് പോയി. ഇങ്ങനെ തെറ്റായ പഠിപ്പിക്കലുകൾ വന്നപ്പോൾ ദൈവദാസന്മാര് പറഞ്ഞു, തിയോട്ടോക്കോസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാണെന്നറിയാമോ? ദൈവത്തിന്റെ അമ്മയാണ് മറിയ എന്ന് പറയാനല്ല തിയോട്ടോക്കോസ് ഉപയോഗിച്ചത്, മറിച്ച് മറിയത്തിന്റെ ഉദരത്തിൽ യേശു ജനിച്ചപ്പോഴേ യേശു ദൈവമായിരുന്നു എന്ന് പറയാനാണ് ആ വാക്ക് ഉപയോഗിച്ചത്. ഇതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടോ ഞാനീ പറഞ്ഞ കാര്യം? നേരെ തിരിച്ചതിനെ ഉപയോഗിച്ചു. ഇന്ന് അതാണ് പോപ്പുലാരിറ്റി, മദർ ഓഫ് ഗോഡ്, മദർ ഓഫ് ഗോഡ്, മദർ ഓഫ് ഗോഡ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അത് പറയാനല്ല വാക്ക് ഉപയോഗിച്ചത്. യേശുവിന്റെ അമ്മയായ വിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിൽ ശിശു ഉരുവായപ്പോഴും അവിടുന്ന് ദൈവമായിരുന്നു എന്ന് ആ ഹെറസിയെ തകർക്കാനായിട്ട് ദൈവദാസന്മാര് പറഞ്ഞ പദമാണ്. ക്ലിയറായി എന്ന് വിചാരിച്ചോട്ടെ. ഇനിയും ഞാന് ഒന്ന് ബൈൻഡ് അപ്പ് ചെയ്യാം. ദൈവദാസന്മാരായ ഐറേനിയസ് പറഞ്ഞത് സ്ക്രിപ്ചർ എല്ലോൺ എന്നാണ്. സ്ക്രിപ്ചർ എല്ലോൺ അദ്ദേഹം പറഞ്ഞ വാചകമൊക്കെ വായിച്ചാൽ അദ്ദേഹം പറഞ്ഞത് ദിസ് ഇൻസ്ക്രിപ്ചറൈസേഷൻ മീൻസ് ഫോർ ഐറേനിയസ് ദാറ്റ് അപ്പോസ്റ്റോലിക് ഫെയ്ത്ത് ഹാഡ് ബീൻ സേഫ് ഗാർഡഡ് ബൈ ബീം പെർമനന്റലി റിട്ടൺ ഇൻ ദ ഹോളി സ്ക്രിപ്ചർ. പിടികിട്ടിയോ? ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ പറഞ്ഞത് വളരെ മനോഹരമാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്നാണെന്നറിയാമോ? സ്ക്രിപ്ചർ ആസ് ദ ക്രൈറ്റീരിയൻ ബൈ വിച്ച് ട്രൂത്ത് ആൻഡ് ഹെറസി ആർ ടു ബി ഡിസ്റ്റിങ്യൂഷ്ഡ്. അദ്ദേഹം ചേർത്തത് ഇങ്ങനെയാണ്, ഇൻ ദ വെരി ഫസ്റ്റ്, അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു 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 പുസ്തകം ഉണ്ടായിരുന്നു, സ്ട്രൊമാറ്റ ഓഫ് ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ. ആ പുസ്തകത്തിന്റെ പേരാണ്. അദ്ദേഹം അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് Clement declares the necessity of having all things proven from scripture. പിടിയിട്ടോ? എല്ലാ കാര്യവും സ്ക്രിപ്ചറിൽ നിന്ന് തെളിവ് തരണം. അങ്ങനെ പറയാനായിട്ടുള്ള കാരണം, ചില ഹെറസി അവിടെ വന്നപ്പോൾ അവർക്ക് they have no reference to give from the scripture. Clement of Alexandria എഴുതി എല്ലാ കാര്യത്തിനും സ്ക്രിപ്ചറിൽ തെളിവ് തരണം, സോളാ സ്ക്രിപ്റ്റുറ. അപ്പോസ്തലന്മാരുടെ കാര്യം എഴുതി തൽകി, സോളാ സ്ക്രിപ്റ്റുറ. തെർത്തുല്യം പറഞ്ഞത് ഈ ഡൊസറ്റിക് ടീച്ചിങ്ങിനെ പറ്റി ഒരു ഹെറസി ആയിരുന്നു. അതിനെ കൺഫ്രണ്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പറയുന്നത് സ്ക്രിപ്ചറിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. പിടികിട്ടിയോ? നിങ്ങൾ പറയുന്നത് സ്ക്രിപ്ചറിൽ ഇല്ല. അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്, There is no evidence for this because scripture says nothing. പിടികിട്ടിയോ അവരുടെ തിയോളജി? അങ്ങനെയാണെങ്കിൽ തെർത്തുല്യനും വിശ്വസിച്ചത് എന്തായിരുന്നു എന്നറിയാമോ? സ്ക്രിപ്ചർ അലോൺ. ഹിപ്പോലൈറ്റസ് എന്ന് പറയുന്ന ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹവും പറഞ്ഞത് ദൈവോദനം എല്ലാം ഡിസൈൻ ചെയ്യട്ടെ എന്നാണ്. ഇതൊക്കെ ഞാൻ അടുത്ത വ്യാഴാഴ്ച ഒരു ഒരു മീറ്റിംഗിൽ ഈ കാര്യമൊക്കെ വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ദൈവോദനത്തിന്റെ വീഡിയോ കിട്ടുമായിരിക്കും. സ്നാനം ആദ്യമായിട്ട് തെറ്റിയത് 4-ാം നൂറ്റാണ്ട് കുഞ്ഞുങ്ങളെ എല്ലാവരെയും സ്നാനപ്പെടുന്ന പ്രവണത ക്രിസ്ത്യാനിറ്റി വന്നത് 3-ാം നൂറ്റാണ്ടിലാണ്. സിപ്രിയന്റെ കാലത്ത് സ്റ്റീഫൻ എന്ന് പറയുന്ന റോമിലെ ബിഷപ്പാണ് അങ്ങനെ ആദ്യം തെറ്റിയത്. അതിന് കാരണമായി തീർന്നത് തെർത്തുല്യന്റെ ഒരു വാചകമാണ്. അദ്ദേഹം പറഞ്ഞത് ആ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അധികം പ്രാധാന്യത കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അത് വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തു. ആദ്യമായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ സ്നാനപ്പെടുത്താനായിട്ട് മുന്നോട്ട് വന്ന റോമിലെ ബിഷപ്പാണ് സ്റ്റീഫൻ. അദ്ദേഹത്തിനെതിരെ അന്ന് ലേഖനം എഴുതിയ ദൈവദാസനാണ് സിപ്രിയൻ. ഈ രണ്ടുപേര് മറക്കരുത്, സിപ്രിയൻ. ആ കർത്താനദാസൻ എഴുതി വെച്ചത് എന്നാണെന്നറിയാമോ? What obstinacy is what presumption to prefer human tradition to divine ordinance. അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാചകമുണ്ട്, let nothing be innovated, nothing maintained except what has been handed down. പിടിയിട്ടോ? ഇതിന്റെ പേരാ സോളാ സ്ക്രിപ്റ്റുറ. സ്തോത്രം. ഇനിയും ഞാൻ മുമ്പേ പറഞ്ഞ അത്തനേഷ്യസ് എന്ന് പറഞ്ഞ കർത്താന്റെ ദാസൻ പറഞ്ഞ എന്നാണെന്ന് അറിയാമോ? അദ്ദേഹം പറഞ്ഞത്
ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് ഹോളി സ്ക്രിപ്ചർ ഈസ് ദ അപ്പോസ്റ്റോലിക് ട്രഡീഷൻ എന്നാണ് പറഞ്ഞത്. ഹോളി സ്ക്രിപ്ചർ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ദ സേക്രഡ് ആൻഡ് ഇൻസ്പയർഡ് സ്ക്രിപ്ചർ ആർ സഫിഷ്യന്റ് ടു ഡിക്ലെയർ ദ ട്രൂത്ത്. അദ്ദേഹം പറഞ്ഞത് ഡിവൈൻ സ്ക്രിപ്ചർ ഈസ് സഫിഷ്യന്റ് അബവ് ഓൾ തിങ്സ്. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വാചകങ്ങളെല്ലാം ചേർത്താൽ നമുക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ആ കൺക്ലൂഡ് ചെയ്യേണ്ട വാചകം ഇതാണ്, ഈ പറയുന്ന ദൈവത്തിന്റെ ദാസന്മാരെല്ലാവരും തന്നെ സോളാ സ്ക്രിപ്റ്റുറ വിശ്വസിച്ചുകൊണ്ടിരുന്നവരാണ്, ഇത് പിന്നീട് തെറ്റിപ്പോയതാണ് എന്ന് നമുക്ക് ചരിത്രം വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്റെ പ്രിയപ്പെട്ടവര്, ദൈവവചനം മാത്രമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഞാന് ഒരു സെന്റൻസൂടെ മലയാളത്തിൽ ഒരു സിറിൽ ഓഫ് ജെറുസലേം, ഇതൊക്കെ വലിയ സഭാപിതാക്കന്മാരാണ് പല സഭക്കാരും, ജെറുസലേമിലെ കുറിലോസ് എന്ന് കേട്ടിട്ടില്ലേ, ജെറുസലേമിലെ കുറിലോസ്, അതാണ് സിറിൽ ഓഫ് ജെറുസലേം. അദ്ദേഹം പറഞ്ഞൊരു ഫാസിനേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് സോളാ സ്ക്രിപ്റ്റുറയെ പറ്റി. അതിന്റെ ഇംഗ്ലീഷ് വേണമെങ്കിൽ ഞാൻ തരാം, അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ അത്ര സുഖമല്ല, എന്റെ ഒരു സ്നേഹിതം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താണ്, അതൊന്ന് വായിച്ച് തൽക്കാലം ഞാൻ നിർത്താം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവീക തിരുവെഴുത്തുകളിലല്ലാതെ വിശ്വാസത്തിന്റെ ദിവ്യവും വിശുദ്ധമായ രഹസ്യങ്ങൾ പോലും കൈമാറേണ്ടതില്ല. ദൈവീക തിരുവെഴുത്തുകളിൽ നിന്ന് ഞാൻ പറയുന്നതിന്റെ തെളിവ് നിങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിൽ അല്ലാതെ നിങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ എന്നെ വിശ്വസിക്കരുത്. പിടികിട്ടിയോ? അതായത് ഇവർക്ക് തെറ്റാ, ഇവര് ചിലപ്പം മരിച്ചവരോട് പ്രാർത്ഥിക്കാവെന്ന് പറഞ്ഞേക്കാം, മറ്റെന്തെങ്കിലും ഡോക്ടറും പറഞ്ഞേക്കാം, പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ് ഡോക്ടറിനെ സ്കെയിൽ ചെയ്യേണ്ടത്, സ്റ്റാൻഡേർഡ് ചെയ്യേണ്ടത്. ദൈവീക തിരുവെഴുത്തുകളിൽ നിന്ന് ഞാൻ പറയുന്നതിന്റെ തെളിവ് നിങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിൽ അല്ലാതെ നിങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ എന്നെ വിശ്വസിക്കരുത്. നമ്മുടെ വിശ്വാസത്തിന്റെ സുരക്ഷയും സംരക്ഷണവും പിന്തുണയ്ക്കുന്നത് സംസാരത്തിന്റെ ചാതുര്യത്താൽ അല്ല, മറിച്ച് ദൈവീക തിരുവെഴുത്തുകളുടെ തെളിവുകളിലൂടെയാണ്. ഇതിന്റെ പേരാണ് സോളാ സ്ക്രിപ്റ്റുറ. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട അതിവിശുദ്ധ വിശ്വാസം, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി സൂക്ഷിക്കണം, സ്റ്റിവാർഡിന്റെ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. ഈ പ്രവചനത്തോട് കൂട്ടരുത്, കുറയ്ക്കരുത്. ഒരുവന്റെ നിത്യജീവൻ ആവശ്യമായതെല്ലാം തിരുവെഴുത്തിനകത്തുണ്ട്. മോറൽ ലൈഫിന് ആവശ്യമായതെല്ലാം തിരുവെഴുത്തിനകത്തുണ്ട്. ആ സിറിൽ ഓഫ് ജെറുസലേം പറഞ്ഞ പോലെ, ഞങ്ങൾ പറയുന്നതും ദൈവവചന അടിസ്ഥാനത്തിൽ പരിശോധിച്ച് മാത്രമേ അംഗീകരിക്കാവുള്ളൂ. സ്ക്രിപ്ചർ ഈസ് ദ ഫൈനൽ അതോറിറ്റി. സോളോ സ്ക്രിപ്റ്റുറ അല്ല, സോളാ സ്ക്രിപ്റ്റുറ. അതിന്റെ അടിയിൽ അധികാരങ്ങളുണ്ട്. സകലത്തെയും നിയന്ത്രിക്കുന്നത് ദൈവമാണ്, തിരുവെഴുത്താണ്. മനുഷ്യന്റെ വാക്കുകൾ കേൾക്കരുത്, സൃഷ്ടിയുടെ വാക്കുകൾ കേൾക്കരുതെന്ന് ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം സോളാ സ്ക്രിപ്റ്റുറ. അതിന് ഞാനൊരു മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, ഏദം തോട്ടത്തിൽ വെച്ച് ദൈവം പറഞ്ഞു തിന്നരുത്, സൃഷ്ടി പറഞ്ഞു തിന്നണം എന്ന് മനുഷ്യന്റെ വാക്കുകൾക്ക് ദൈവത്തിന്റെ വചനത്തെക്കാൾ പ്രാധാന്യത കൊടുത്തോ, അന്നാണ് ഒറിജിനൽ സിൻ സംഭവിച്ചത്. മനസ്സിലായോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? മനുഷ്യന്റെ വാക്കുകൾക്ക്, ക്രീച്ചറിന്റെ വാക്കുകൾക്ക് ദൈവം പറഞ്ഞതിനേക്കാൾ പ്രാധാന്യത എന്ന് കൊടുത്തോ, അന്നാണ് പാപത്തിന്റെ ആരംഭ ഭൂമിയിൽ ഉണ്ടായതെങ്കിൽ ഇന്നും മനുഷ്യനല്ല, മനുഷ്യൻ ഫാലിബിൾ ബീയിങ് ആണ്, തെറ്റ് സംഭവിക്കാം. അതുകൊണ്ട് മനുഷ്യന്റെ വാക്കുകളും ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, ദൈവീക തിരുവെഴുത്തുകളിൽ നിന്ന് ഞാൻ പറയുന്നതിന്റെ തെളിവ് നിങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിലല്ലാതെ നിങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ എന്നെ വിശ്വസിക്കരുത്, ആരെയും വിശ്വസിക്കരുത്. സകല കാര്യവും സ്ക്രിപ്ചറിന്റെ അടിയിൽ കൊണ്ടുവരണം. സ്ക്രിപ്ചർ ഈസ് ദ സഫിഷ്യന്റ് അൾട്ടിമേറ്റ് അതോറിറ്റി. നമ്മുടെ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും വേണ്ടതെല്ലാം തിരുവെഴുത്തിനകത്തുണ്ട്. സ്ക്രിപ്ചറാണ് അതിന്റെ ഫൈനൽ അതോറിറ്റി. ഇതാണ് സോളാ സ്ക്രിപ്റ്റുറ. ഒരു ഇൻട്രൊഡക്ഷൻ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം എപ്പോഴും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.